അസ്സലാമു അലൈക്കും, നമസ്കാരം. മവാ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണം എന്നുള്ളത് ലാസ്റ്റ് പറയാം. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം. ഉണ്ടാക്കണ വിധമൊക്കെ ഫസ്റ്റ് പറഞ്ഞുതരാം, ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റും ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ കേരള ഡിഷല്ല സംഭവം, അപ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞിട്ട് ചെയ്യണു. ഇത് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം, ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷനായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു തുള്ളി ഏലക്കപ്പൊടി. ഇനി ഞാൻ പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. മൊയ്തു വന്നതാട്ടാ, ഞാൻ മൊയ്തുവിനോട് ആക്കിയിട്ട് വന്നതാണ്. എന്നാലും പിന്നാലെ വന്നിട്ടുള്ള വർത്തമാനമാണ്. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ സിറപ്പാക്കിയെടുക്കാം. അതൊന്ന് തിളക്കട്ടെ. അപ്പത്തിനും നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ശരിക്കും ഇന്ന് ഞാൻ സോംപപ്പടി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സംഭവം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് മാറിയത്. അപ്പോൾ കുറേയായി സോംപപ്പടി ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ചാ, നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഉണ്ടാക്കും. ഉടനെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഫ്ലോപ്പായാൽ അതും ഞാനിടും, നന്നായാലും ഇടും. അത് ഉറപ്പിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര പാനി ആവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് ആ പാവില്ലേ, ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചീച്ചയായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളം കൂടരുത്. നമ്മുടെ ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ നെയ്യപ്പത്തിനൊക്കെ കലക്കണമായിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ വെല്ലത്തിലും ചെയ്യുന്നുണ്ട്, പഞ്ചസാരയിലും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പഞ്ചസാര എടുത്തു എന്നേ ഉള്ളൂ, വെല്ലം യൂസ് ചെയ്യാം. ബാക്കിയുള്ളതിന് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ ലെവലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്കിത് ചുടാം. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇതൊന്ന് മാവൊക്കൊന്ന് പിടിച്ച ശേഷം വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 2.5 കപ്പോളം വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരപ്പാവും എക്സ്ട്രാ വെള്ളം കൂടിയിട്ട് മൊത്തം കൂടി എല്ലാം കൂടിയിട്ട് 2.5 കപ്പ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കളർ പൊടി, ലേശെണ്ണം, മഞ്ഞ, നമ്മുടെ കേസരി കളർ കുറച്ചിടണം. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ലേശം മഞ്ഞ കളറിനതുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ശരിക്കും ചുടാൻ ദോശക്കല്ലിനെക്കാട്ടിയും കുറച്ച് കുഞ്ഞ ചട്ടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ ആ ദോശക്കല്ലി ചുട്ടപ്പോൾ ശരിയായില്ല, അതുകൊണ്ടാണ് അപ്പച്ചട്ടി എടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അപ്പച്ചട്ടിയിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അധികം എണ്ണ പാടില്ല. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അത് നെയ്യും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. പിന്നെ ഞാൻ മാവിൽ ലേശം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വേണ്ട, കലക്കിയ ശേഷം നേരെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ആ ഇതിങ്ങനെ ഈ സൈഡിൽ ചുറ്റോടും ചുറ്റും ആ ഒരു പൊള്ളന്മാര് വരില്ല, വന്ന് നടുക്ക് കുറച്ച് ബാലൻസ് വരുമ്പോൾ അത് മെല്ലെ ഒന്ന് നീക്കി കൊടുക്കണം. മെല്ലെ ഒന്ന് നീക്കിയിട്ട്
ചുറ്റും അങ്ങനെ ചുറ്റി വെച്ച ശേഷം ആ ഉള്ളിത്തെ എണ്ണ എടുത്തിട്ട് അങ്ങോട്ട് കോരി ഒഴിക്കുക. അങ്ങനെയാണ് ആ ഉള്ളി വേവിക്കുന്നത്. അല്ലാണ്ട് മറിച്ചിടലോ അല്ല വെള്ളത്തിൽ എണ്ണയിൽ മുങ്ങിക്കിടക്കാനോ ഒന്നും പാടില്ല. ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചിട്ട് വേണം അവിടെ വേവിച്ചെടുക്കാൻ. അപ്പോൾ ലേശം തിരിച്ച് പക്ഷെ വേവുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ നടുക്ക മാത്രമേ ഇല്ലുള്ളൂ. അത് ആ ചൂട് എണ്ണ തട്ടുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ടേ വരുന്നത്. പക്ഷേ ഈ ഷേപ്പ് ഫസ്റ്റ് മൂന്നാളിനും ചുടുമ്പോൾ കിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഓട്ടപ്പും ഒക്കെ ചുടുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റത്തെ രണ്ട് മൂന്നെണ്ണം കംപ്ലൈൻ്റ് ആവില്ല. അതേമാതിരി ഫസ്റ്റ് രണ്ട് മൂന്ന് എണ്ണ കൂടിയാൽ നമ്മുടെ ഈ ഷേപ്പും കിട്ടില്ല. അപ്പോൾ എണ്ണ ആ രണ്ട് ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ആ കണക്കിൽ തന്നെ ഇട്ടിട്ട് ഫുള്ളായി മുങ്ങാനും പാടില്ല, അന്ന് തീരെ ഇല്ലാതായിരിക്കാനും പാടില്ല. ആ ഒരു ലെവലിൽ കണ്ടി കറക്റ്റാക്കിയിട്ട് പോകണം. അങ്ങനെ നമുക്ക് ഓരോന്ന് വീഴ്ത്തുമ്പോഴും നല്ല സന്തോഷം. അത് കാണുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. എന്താ വെച്ചാൽ അതിൽ കണ്ട മാതിരി തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ടേസ്റ്റും അതേമാതിരി തന്നെ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ആ ടേസ്റ്റ് തന്നെ കേട്ടോ. വലിയ കഴിക്കാത്ത ടേസ്റ്റൊന്നുമല്ല നമ്മുടെ നെയ്യപ്പം അതൊക്കെ. പക്ഷേ അതിനെക്കാട്ടി ഒന്ന് സോഫ്റ്റ്, നെയ്യപ്പം പറഞ്ഞാൽ കുറച്ചൊരു ക്രിസ്പി ടൈപ്പ് ഉണ്ടാവുള്ളൂ, ഇത് അതല്ല, കുറച്ചൊരു സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതെങ്ങനെ, ഞാൻ സോഡാപ്പൊടി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഇതിൽ, ആ മിക്സിങ് മാത്രമേ ഉള്ളൂ. ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചില്ല ഞാൻ വീഡിയോയിൽ. അത് നമ്മൾ ആ ബാലൻസ് ചെയ്യാൻ, ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്യുക. ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബാക്കിയുള്ളത് കാണാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കൊങ്കിണിക്കാരൻ്റെ സക്രോളി പറഞ്ഞൊരു ഡിഷാണ്. അവർ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണുന്നത്. നമ്മുടെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച മാതിരി ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വാഷം ഇടുമ്പോഴൊക്കെ നമ്മുടെ ഇത് ഇത്ര ഭംഗിയിൽ കിട്ടണില്ല. അതുകൂടി ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, ഫസ്റ്റത്തേക്ക് ഞാൻ ദോശക്കല്ലിൽ ചുട്ടപ്പോൾ അത് എങ്ങനെ വന്നത് ടേസ്റ്റ് നോക്കിയാൽ. ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഒരു ബലം അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ എൻ്റെ അപ്പച്ചട്ടി ഇട്ട് നോക്കി. അവർക്ക് കുറച്ചും കൂടി കുഴിഞ്ഞ പാത്രമാണ് എടുക്കുന്നത്. എണ്ണ കുറച്ച് മതി കേട്ടോ. നെയ്യപ്പത്തിൻ്റെ മാതിരി ഒന്ന് എണ്ണ ഒഴിക്കരുത്. ഒരു രണ്ട് സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഒരു ടീസ്പൂണ്, ഓയിലൊരു ടീസ്പൂൺ, അങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. ഞാൻ ഏകദേശം നെയ്യും ഇതും ഹാഫ് ഹാഫായിട്ടാണ് എടുത്തത്. അപ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവറും വരുന്നുണ്ട്, ടേസ്റ്റും വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള സാധനം, ശരിക്കും നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊങ്കിണിക്കാരൻ്റെ ഒരു ഡിഷ്, സ്വീറ്റ്സ് സ്വീറ്റ്സ് പഞ്ചസാര ബെല്ലം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലേശം ഉപ്പ് ഇടണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. നമുക്ക് ബാലൻസ് ചെയ്യാൻ, മധുരം ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പും കൂടി ഇടണം. അപ്പോൾ ഇതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ശരിക്കും എന്ത് രസമുള്ള സാധനമല്ലേ കാണാൻ. ഓക്കെ, എന്ത് ഭംഗിയാണ് എൻ്റെ ഭംഗി കാണും. കണ്ടിട്ടാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. നല്ല രസമല്ലേ. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.